പിന്നെ മറ്റു പല വൈറൽ വൈറസ് അസുഖങ്ങളും പടരുന്നുണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പടരുന്നുണ്ട്, ഫംഗസ് ഇൻഫെക്ഷൻസ് പടരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പാരസിറ്റിക് ഇൻഫെക്ഷൻസ് പടരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്ന് വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിച്ച് പറയാം. ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തത് റാബിസിനെ പോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടുന്ന ഒന്നാണ് ഈ റാബിസിനെ പോലെ തന്നെ പ്രധാനമായിട്ട് പറയുന്നതാണ് ന്യൂറോ വൈറസിൻ്റെ ഇൻഫെക്ഷൻ. ന്യൂറോ വൈറസ് എന്ന് പറഞ്ഞാൽ നായ്ക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്നതാണ്. അത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു ദഹനക്കുറവ് പോലെയും അത് രണ്ടോ മൂന്നോ ദിവസം, ഒരു മാക്സിമം പോയാൽ ഒരു 7 ദിവസം നിന്നിട്ട് അത് മാറുന്ന ലക്ഷണമാണ്. പക്ഷേ അതും മൃഗങ്ങളിൽ നിന്നാണ്, മൃഗങ്ങളിൽ നിന്നല്ല, പ്രത്യേകിച്ച് നായ്ക്കളിൽ നിന്നാണ് പടരുന്നത്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അതായത് ദഹനക്കുറവ് പോലെയും ഒരു വയറ്റിലൊരു ഗ്യാസ് ഉള്ള പോലെയും ചിലപ്പോൾ ഒരു വയറിളക്കം പോലെയും ഒക്കെ പടരാൻ സാധ്യതയുണ്ട്. അത് പടരുന്നത് ഫീക്കോ ഓറൽ റൂട്ട് കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയാണ് പടരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അസുഖമുള്ള നായ്ക്കളുടെ മലം, എവിടെങ്കിലും മലം കൊണ്ട് അശുദ്ധപ്പെട്ട വെള്ളം നമ്മളുടെ വയറ്റിൽ ചെല്ലുകയോ അല്ലെങ്കിൽ അവരുടെ സലൈവ എങ്ങനെയാലും നമ്മുടെ വയറ്റിൽ ചെല്ലുകയോ ചെയ്യുമ്പോഴാണ് ഈ അസുഖം പടരുന്നത്. അതൊരു ദഹനക്കുറവ് പോലെയൊക്കെ അക്യൂട്ടായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അത് റാബിസിൻ്റെ ഒന്നും അത്രയും മാരകമല്ല. ഈ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് 12 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനകം തന്നെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത് അക്യൂട്ടായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അല്പം ശ്രദ്ധിക്കുക, നമ്മുടെ നായ്ക്ക് ഈ പ്രശ്നമുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നായ്ക്കും കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റെക്കറൻ്റ് ആയിട്ട് വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കും വന്നുകൊണ്ടേയിരിക്കും. അത് കാരണം അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. പിന്നെ കാണുന്നത് പാസ്ട്രെല്ല എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ആണ്. പാസ്ട്രെല്ല എന്ന് പറഞ്ഞത് നായ്ക്കളിലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണുന്നതാണ്. അപ്പം നായ്ക്കളെ വളർത്തു നായ്ക്കളിൽ നിന്നാണ് ഇത് കൂടുതൽ പടരാൻ സാധ്യത. വളർത്തു നായ്ക്കളെ എടുത്ത് തൊട്ട് ഉരുമി അല്ലെങ്കിൽ മുഖത്തൊക്കെ ഉമ്മ വെച്ച് വിദേശികളാണ് കൂടുതൽ അങ്ങനെ ചെയ്യാറുള്ളത്. എന്നാൽ പോലും ഇപ്പോൾ ഇന്ത്യൻസും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് ഇത് അത് കണ്ട് പഠിച്ചത്. അപ്പോൾ തൊട്ട് ഉരുമി, ഇപ്പോൾ ചില നായ്ക്കൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ യജമാനൻ്റെ അല്ലെങ്കിൽ അവരെ വളർത്തുന്നവരുടെ പെറ്റ്സ് ഓണറായിട്ടുള്ള ഒരാൾ അവരവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നായ്ക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്ന് മോനെ മക്കളെ എന്നൊക്കെ അവരെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലൂടെ ചാടിക്കയറുകയും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുഖത്തൊക്കെ നക്കും, നമ്മുടെ കയ്യിലൊക്കെ നക്കും. നമ്മളത് കൃത്യമായിട്ട് വാഷ് ചെയ്തിട്ടില്ല. ഇൻ കേസ് അവർക്ക് പാസ്ട്രെല്ല വൈറസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഹ്യൂമൻസിലേക്ക് പടരുന്നത്. അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടാണത് ലക്ഷണം കാണിക്കുന്നത്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോടൊപ്പം തന്നെ സെല്ലുലൈറ്റിസ്, ആപ്സിസ്, പരു, ചില സമയത്ത് നിങ്ങൾക്ക് പരു പോലെയൊക്കെ വന്നു എന്ന് പറയത്തില്ലേ, ആപ്സിസ് പോലെയൊക്കെ വന്നു എന്ന് കാണുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പടർന്നതായിരിക്കാം, എല്ലാത്തിനും ഉറപ്പ് പറയുന്നില്ല. മറ്റു കാരണങ്ങൾ കൊണ്ടും പടരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചെറിയ നൊണൽ പോലെയൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം. സെല്ലുലൈറ്റിസ്, സോഫ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. പിന്നെ കാണുന്ന മറ്റൊരു ബാക്ടീരിയയാണ് സാൽമണല്ല എന്ന് പറയുന്നത്. സാൽമണല്ല എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. അത് നായ്ക്കളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, അതായത് ആമാശയത്തിലാണ് ഉണ്ടാവുന്നത്. അത് 6 മുതൽ 6 ആഴ്ച വരെ അതിന് കാലാവധി സ്ട്രോങ് ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ പടരാൻ സാധ്യത വരുന്നത് അതിൻ്റെ മല വിസർജനത്തിൽ കൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തൊടുകയോ ആ സാധനം നമ്മളുടെ വയറ്റിൽ പോവുകയോ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അത് വളരെ ക്രോണിക് ആയിട്ടുള്ളൊരു പ്രശ്നമല്ല, അക്യൂട്ടായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത്. പിന്നെ പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് ബ്രൂസെല്ല എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. ബ്രൂസെല്ല എന്ന് പറയുന്നാൽ അൺപാസ്റ്ററൈസ്ഡ് മിൽക്കിൽ നിന്നാണ്. പാസ്റ്ററൈസേഷൻ ചെയ്താണല്ലോ മിൽമ പാക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് ചില പ്രൈവറ്റ് കമ്പനികളും ഇറക്കുന്ന പാല് ഉൽപ്പാദനം നടത്തുന്ന പബ്ലിക്കലി വിൽക്കുന്നത്. അൺപാസ്റ്ററൈസ്ഡ് അല്ലെങ്കിൽ പ്രോപ്പർലി പാസ്റ്ററൈസ്ഡ് ചെയ്യാത്ത മിൽക്കിൽ കൂടെയാണ് ഈ പറഞ്ഞ ബ്രൂസെല്ല ബാക്ടീരിയ പടരുന്നത്. ഇത് മോസ്റ്റ്ലി അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. പക്ഷേ എങ്ങനെയും നിങ്ങൾക്ക് സിംപ്റ്റം ഉണ്ടാകുന്നെങ്കിൽ ഫീവറായിട്ടും ചെറിയ ലോ ബാക്ക് ഏക്ക് ആയിട്ടും, ലോ ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ നടുവിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു വേദന, പിന്നെ റെസ്റ്റ്ലെസ്നെസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. അതൊക്കെയാണ് അതിൻ്റെ നൈറ്റ്സ് മിയേഴ്സ്, രാത്രിയിൽ പേടിച്ച് ഞെട്ടി ഉണരുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം പാസ്റ്ററൈസ്ഡ് മിൽക്കിനും പങ്കുണ്ട് എന്നാണ്
അൺപാസ്റ്ററൈസ്ഡ് മിൽക്കിനും നമുക്ക് ഈ രോഗത്തിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കുന്നു പങ്കുണ്ട് എന്നുള്ളതാണ്. അൺപാസ്റ്ററൈസ്ഡ് അല്ലെങ്കിൽ ഇൻപ്രോപ്പർലി പാസ്റ്ററൈസ്ഡ് മിൽക്കിൽ നിന്നാണ് ഇത് പടരുന്നത്. പിന്നെ പറയുമ്പോൾ ഇസ്രീറിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മളുടെ കുടലിൻ്റെ പേശികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഇൻഫെക്ഷൻ. അതിന് ആദ്യത്തെ കാലയളവിലൊന്നും ഒരു ലക്ഷണവും കാണിക്കാറില്ല. അബദ്ധവശ ലക്ഷണം കാണിക്കുകയാണെങ്കിൽ മലത്തിൽ കൂടെ അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുകയും ഒരു ഡയറിയ പോലെ ഉണ്ടാവുകയും അതിൽ ബ്ലഡിൻ്റെ അംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ലക്ഷണം. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. രണ്ടോ മൂന്നോ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഓക്കെ ആയി പോകുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഇങ്ങനൊരു സിംറ്റംസ് കാണിക്കുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയുള്ളു. പക്ഷെ അതൊരു അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാവി വീണ്ടും വീണ്ടും റെക്കറന്റ് ആയിട്ട് വന്നാൽ ഇപ്പോൾ നമ്മുടെ മലത്തിൽ കൂടെ സ്ഥിരമായി രക്തം പോകുന്നു, ഇടക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരു തവണ പോകുന്നു, വീണ്ടും അടുത്ത മാസം പോകുന്നു. അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ട്രീറ്റ്മെൻ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും അതുപോലെ തന്നെ അത്ര ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് മൂന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കൂടെ ഡോഗ്സിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എം ആർ എസ് എന്ന് പറഞ്ഞാൽ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫലോക്കോക്കസ് ഓറസ് ആണ്. മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫലോക്കോക്കസ് ഓറസ് എന്ന് പറയുന്ന MRSA വന്നാൽ അത് ചില മരുന്നുകൾക്ക് മാത്രമേ സെൻസിറ്റിവിറ്റി കാണിക്കാറുള്ളൂ. എല്ലാ ആൻറ്റിബയോട്ടിക്കും അതിന് സെൻസിറ്റീവ് ആയിരിക്കത്തില്ല. ഇൻ കേസ് സ്റ്റെഫലോക്കോക്കസ് ഓറസ് വന്നു, ഓക്കെ, ഒരു സ്കിൻ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിസ് വന്നു, അല്ലെങ്കിൽ ഒരു സെല്ലുലൈറ്റിസ് വന്നു, അതങ്ങ് മാറി ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ച് വീണ്ടും റെക്കറൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറുകയും അത് വലിയൊരു സെല്ലുലൈറ്റിസിലേക്ക് മാറുകയും ചില മരുന്നുകൾക്ക് മാത്രമേ അത് സെൻസിറ്റിവിറ്റി കാണിക്കാറുള്ളൂ. വാൻകോമൈസിൻ പോലുള്ള ചില മരുന്നുകൾക്ക് മാത്രമേ കാണിക്കാറുള്ളൂ അതിന് ആ ഒരു അസുഖത്തിന് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ MRSA നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ സ്കിന്നിലാണ് ഇത് ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അത് മാറി സെപ്റ്റിസൈറ്റിസ് ആയിപ്പോയാൽ വളരെ മാരകമായ രീതിയിൽ നമ്മുടെ റാബിസ് എന്ന് പറയുന്ന പോലെ തന്നെ മൊത്തത്തിൽ സെപ്റ്റിസീമിയ വന്ന് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ എം ആർ എസ് എ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ സ്റ്റെഫലോക്കോക്കസ് ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ട്. ഫോൾഡുകളിലുണ്ടാവും, മൂക്കിൻ്റെ സൈഡിലുണ്ടാവും, എവിടെ കക്ഷത്തിലുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഫോൾഡുകളിൽ കാണും, അന്തരീക്ഷത്തിലുണ്ട്. അത് അങ്ങനത്തെ അന്തരീക്ഷത്തിലും മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തൊടുന്ന ഇപ്പോൾ സാനിറ്റൈസറൊക്കെ ഒത്തിരി നമ്മൾ ഇന്ത്യൻസ് ഇപ്പോൾ കൊറോണ വന്നതിന് പിന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്ര കാണത്തില്ല. അല്ലായിരുന്നെങ്കിൽ നോർമലി ഫോൾഡുകളുടെ മൂക്കിൻ്റെ ഈ മടക്ക്, കണ്ണിൻ്റെ ഈ ഭാഗം, പെടലി, ഇവിടെയൊക്കെ സ്റ്റെഫലോക്കോക്കസ് ബാക്ടീരിയ ഉണ്ട്. പക്ഷേ അവൻ നിർവീര്യനായിട്ടാണ് ഇരിക്കുന്നത്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ശരീരത്തിൽ. പക്ഷേ അത് ഏതെങ്കിലും ഒരു മുറിവിൽ കൂടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുകയും അവൻ വില്ലനായി മാറുകയും ചെയ്യുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് കൈ കാലുകൾ വൃത്തിയാക്കുക, മുഖം കഴുകുക, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്നൊക്കെ പണ്ടേ പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാനാണ്. അപ്പോൾ ഈ ബാക്ടീരിയ ഏതെങ്കിലും ഒരു മുറിവിൽ കൂടെ, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മുറിവ് ശരീരത്തിലുണ്ടായി, ഏതെങ്കിലും ചെറിയൊരു തൊലി പോയി, ഇൻ കേസ് നമ്മൾ ഇവിടെയൊക്കെ തൊട്ടിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് അവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ തടവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ അതിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ടു. പിന്നെ അത് പുറത്ത് വരുന്നത് ഏതെങ്കിലും ഒരു ആപ്സിസായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരുവായിട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലുലൈറ്റിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും അവൻ വില്ലനായിട്ട് മാറി ഉണ്ടാവുന്നത്. അതാണ് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വളരെ സിംപ്ലി, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് മനസ്സിലാക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.